ജീപ്പിന്റെ അത്രയും പവർ കമാൻഡറിലും ഫോർ വീലിലും ഒരു നിന്ന് നമ്മൾ തെളിയിച്ചു തരുക. അപ്പൊ കമാൻഡറില് ഇത് ആരും ഫോർ വീലുള്ള കമാൻഡർ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഫോർ വീലുള്ള കമാൻഡറാണ്. അതാണ് ഇതിന്റെ ഇതിന്റെ ഗീറോസ് കേറ്റുന്ന കാരണം. ഹലോ മച്ചന്മാരെ, അപ്പൊ മഞ്ജുക്കുട്ടി ജീപ്പ് എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ടില്ലേ, ഇവരൊക്കെ കുടിപ്പിക്കലാണ്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഇന്നൊരു ഫോർ വീലർ കമാൻഡർ ഉണ്ട്. അപ്പൊ നമ്മുടെ കമാൻഡറിന്റെ ഒരു റിവ്യൂ നമ്മൾ എടുക്കാൻ പോണേ. അതുകൂടെ നമ്മള് ഫോർ വീലർ നമ്മുടെ ജീപ്പ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ ജീപ്പുകളിൽ തന്നെ പല ടൈപ്പ് ജീപ്പുകളും കിട്ടും. അപ്പൊ ഇത് നമ്മുടെ മീഡിയം ടൈപ്പ് ചേസ്. അപ്പൊ മീഡിയം ടൈപ്പ് കട്ട് ചേസ്, ലോങ് ചേസ്. പിന്നെ അതുപോലെ തന്നെ ജീപ്പിന് വേറെ ടൈപ്പാണ് ഇത് കമാൻഡർ. അപ്പൊ കമാൻഡറിൽ ഇത് ആരും ഫോർ വീലുള്ള കമാൻഡർ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഫോർ വീലുള്ള കമാൻഡറാണ്. പിന്നെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഈ ഫോർ വീലർ കമാൻഡറാണ്. അപ്പൊ നേരെ ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇത് ജീപ്പിന്റെ അത്രയും പവർ കമാൻഡറില് ഫോർ വീലില് വരുമോ എന്ന് നമ്മൾ തെളിയിച്ചു തരുമോ? പവർ ഏത് ഏതാ വണ്ടി അല്ലേ? കവറൊക്കെ കട്ടാ പോട്ടാട്ടോ. ഇത് നമ്മുടെ ടീമിൽ ഉള്ളവരൊന്ന് പരിചയപ്പെടാം. ആശിക്കോ തുടങ്ങിക്കോ. അപ്പൊ നമ്മുടെ ഫോർ വീലർ കമാൻഡർ അറേഞ്ച് ചെയ്യുന്ന ഇക്കാമാരോട്ട് നിൽക്കുന്നേ. അപ്പൊ ഇക്കാമാർക്ക് ഒന്ന് പരിചയപ്പെടാം. പേര് സൂരിജ്. പിന്നെ അപ്പം പുള്ളിയാണത്. പിന്നെ ക്യാമറമാൻ സമീറാണ്. അപ്പൊ നമ്മുടെ വണ്ടി ഇത് ഏലത്തോട്ടത്തിലോടുന്ന വണ്ടിയാട്ടോ. അപ്പൊ നമ്മുടെ ഇക്കാമാർ ഇതുവരെ എടുത്തു ഇങ്ങനെ അറിഞ്ഞ് നമ്മള് അതൊന്ന് റിവ്യൂ തരാൻ തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇക്കാമാർ സെറ്റാക്കി തന്നെ വണ്ടി. ഇത് കമ്പനി ഫോർ ഇൻഡ്യ ഫോർ. ഇക്കാമാര് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയും വണ്ടിയാണ്. പറഞ്ഞു ചോദിച്ചത് 95 മോഡൽ കമാൻഡർ ആണ്. ഫൈവ് ഗിയർ നമ്മള് ഫോർ വീല് കേറ്റേക്കുന്നത്. എത്ര നാള് മുമ്പ് ഏരിയ? ഇപ്പൊ നമുക്ക് ഒരു വർഷമാണ് നമ്മൾ എടുത്തിട്ട്. ആ സമയത്ത് തന്നെ വണ്ടി ഉണ്ടായിരുന്നു. എത്രയായി പണി മൊത്തം? എത്രയായി? ഫോർ വീല് വന്നപ്പോ 50 രൂപ എടുത്തായി. 50 രൂപ എടുത്തായി അല്ലേ? ഇപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് അല്ലേ ഇതിന്റെ ഫോർ വീല്? അതിന്റെ കേസ് ഒന്ന് പറയാമോ? അത് ഇപ്പൊ ഗിയർ ബോക്സ് കംപ്ലൈന്റ് ആയിട്ടിരിക്കണത്. ഇപ്പൊ ഇറക്കി ഇനി ഗിയർ ബോക്സ് ഇറക്കിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരിടയ്ക്ക് ഇതിന്റെ വന്നിട്ട് ഓഫ് റോഡ് പിടിക്കണം. അല്ലെങ്കിൽ തന്നെ ഓഫ് റോഡ് ഒക്കെ പോവാം. കവറൊക്കെ ചില്ലാ. അപ്പൊ ഇതിന്റെ ഓഫ് റോഡിന്റെ കുറച്ച് വീഡിയോകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മുടെ ഷോർട്ട് ആയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ റിവ്യൂ ഇതിന്റെ ഫോർ ടു വീല് ഫോർ വീൽ ആക്കുന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ വെക്കുക. മച്ചാമാരെ, ഈ ഒരു വാഹനം ഫോർ വീൽ ഡ്രൈവ് കമാൻഡാണ്. എന്നാൽ മഹീന്ദ്ര കമ്പനി ഫോർ വീൽ ഡ്രൈവ് കമാൻഡറിൽ ഇറക്കുന്നില്ല. മഹീന്ദ്ര കമ്പനിക്ക് ടു വീൽ ഡ്രൈവ് കമാൻഡറിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കിത് നമ്മുടെ ഈ ജീപ്പ് സാധാ ചേസ് ജീപ്പിന്റെയും കമാൻഡറിന്റെ ബോഡിയിലെ വ്യത്യാസങ്ങൾ ആദ്യമേ പരിചയപ്പെടാം. രണ്ടടി എല്ലാ കമാൻഡറിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നു ജീപ്പിന്റെ. ഇത് രണ്ടടിക്കാണ് വരുന്നത് കേട്ടോ. ഇത് രണ്ടടി. ഇനി ഉദാഹരണം പറയുന്ന എന്നാ വെച്ചാൽ ഫോർ വീല് എങ്ങനെ കയറ്റാം, കമാൻഡറിനും ജീപ്പിനും എങ്ങനെ കയറ്റുന്നു എന്നുള്ള ഇത് കാണിച്ചു തരാൻ വേണ്ടിയത്. ഇതിപ്പോ നമ്മൾ അവിടെ നിന്ന് പിടിക്കുകയാണ്, ഇതിൽ നിന്ന് തന്നെ പിടിക്കാം. അപ്പം ഒരു കമാൻഡും ഒരു ജീപ്പുമായിട്ടുള്ള വ്യത്യാസം കാണിച്ചിരുന്നു. എട്ടടി, എട്ടടി ഇല്ല, എട്ടടി ഇഞ്ച് കുറവുണ്ട്. കമാൻഡറിനും ലോങ് കേസ് വണ്ടിക്കും ഒരടി നീള വ്യത്യാസമേ ഉള്ളൂ. ഇതുണ്ടോ എട്ടടി ഇത്ര. ഇത്രയാണ് നമ്മുടെ ജീപ്പ് നിൽക്കുന്നത്. അവിടുന്ന് ബാലൻസ് നീളം കൂടുതൽ വരുന്നതാണ് ഈ കാണുന്നത്. ഒരടി. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ നോക്കും? ഇത് മനസ്സിലായില്ലേ? ഒരടി മാത്രമേ ജീപ്പിന്റെ ഇതിന്റെ നീളം നീളം വീതി എത്ര? അപ്പം 4 അടി. ജീപ്പ് കയറി പോകണമെങ്കിൽ ഈ രീതിയിൽ കമാൻഡർ കയറി പോകുന്ന പറയാം. ഇതല്ലേ സെയിം സെയിം വീതി. അതാണ് ഇതിന്റെ ഇതിന്റെ ഗീറോസ് കയറ്റുന്ന കാരണം. കമാൻഡറുകളിലെ ഗീറോസ് കയറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ സെയിം ജീപ്പ് ആണ് തന്നെയാണ് കമാൻഡർ. ഒരടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിലേക്ക് ഒരടി തള്ളിപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരടി നീളം കൂടുതൽ പുറയിലേക്കാ പോകുന്നത്, ഫ്രണ്ടിലേക്ക് വരില്ല. പിന്നെ ഒന്നും കയറില്ല. ഈ ബമ്പർ ഇച്ചിരി നീളം കൂടുതലല്ലേ നമ്മുടെ ജീപ്പിന്റെ ഫ്രണ്ട്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ചെയിൻ നീള, ചെയിൻ നീള 10 അടി, അല്ല 10 ഇഞ്ച്. അത് കൂടുതല, 10 ഇഞ്ച്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരും. ഇത് നോ ചെറിയ വ്യത്യാസം വരുള്ളൂ. അത് ബോഡി പണിയണവരുടെ ഇതനുസരിച്ച് അനുസരിച്ച് കയറി വരും. പിന്നെ ഇതിന്റെ അകത്ത് വ്യത്യാസം എന്താണെന്നറിയോ, ഈ ഈ ഇതിന്റെ ഗീറോസ് എടുത്ത് ഈ കമാൻഡ് വെക്കുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഫ്രണ്ട് കംപ്ലീറ്റ് ഒരേ മോഡലാ, ബാക്കിലേക്കാണ് നീളം കൂടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് കമ്പനി നമ്മള് ഹൈ റേഞ്ചിൽ മാത്രമേ ഈ സാധനം ഫോർ വീലർ ഉപയോഗിക്കുന്നുള്ളൂ. ഹൈ റേഞ്ചിൽ ഫോർ വീലർ ഇല്ലാതെ വണ്ടി നടക്കത്തില്ല. ഇല്ല, ഇപ്പൊ തന്നെ ഉള്ള നമുക്ക് ഇവിടെ ഉള്ള കമാൻഡർ ആണെങ്കിലും ജീപ്പ് ആണെങ്കിലും നമുക്ക് ഫോർ വീലർ. പിന്നെ ഇതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, സീറ്റിംഗ് ഇതിപ്പോ നമ്മൾ പറയുന്നത് എന്നാ വെച്ച് കഴിഞ്ഞാൽ, കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. നമ്മള് ഈ വണ്ടി വെച്ച് പറയാൻ പറ്റത്തില്ല. ട്യൂബ് ഇല്ല, ബാക്കിൽ ട്യൂബ് വ്യത്യാസം അറിയാം നിങ്ങക്ക്. ബാക്കിലെ ഹൗസിംഗ് എന്ന് പറയുന്ന അത് 8 വോൾട്ടാ. 8 വോൾട്ട്, 8 വോൾട്ട് എന്ന് നോക്കാം. 8 വോൾട്ട് ആണ് നല്ലത്. അതിന്റെ വയറിംഗ് വലിപ്പം കൂടുതലാ. നമ്മുടെ കമാൻഡറിന്റെ സെന്റർ ഹൗസിംഗ് അല്ലേ നമ്മുടെ ജീപ്പിന്റെ ബാക്കിൽ ഇരിക്കുന്നത്. അത് നമുക്ക് ഏത് വേണം കേട്ടാ. 8 വോൾട്ടാക്കണെങ്കിൽ ആക്സിലും മാറണം, അബ് മാറണം. മനസ്സിലാകുന്നുണ്ടോ? അബില്ല, അബ് അബ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആക്സിലും അബും മാറിക്കഴിഞ്ഞാൽ നമ്മൾ 8 വോൾട്ട് ആക്കാം. ഏത് വണ്ടിക്കും ആക്കാം. അപ്പൊ ഇതിനകത്ത് ഇനിയിപ്പോ കമാൻഡറിന്റെ വേറെ വ്യത്യാസം കൂടെ ഉണ്ട്. സീറ്റിന്റെ കേസും കൂടി പറ. കമാൻഡറിന്റെ വേറെ വ്യത്യാസം എന്താണെന്നറിയോ, കമാൻഡറിന്റെ ബാക്ക് ജോയിന്റിന്റെ ഈ 1 അടി നീള വ്യത്യാസം കാണിക്കും. ജോയിന്റിന് മാത്രം നീള വ്യത്യാസം കാണിക്കും. ഫ്രണ്ട് ജോയിന്റും ആ വണ്ടിയുടെ ജോയിന്റും ഈ വണ്ടിയുടെ ജോയിന്റും കറക്റ്റാ. ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 1/2 അടി അങ്ങോട്ട് തള്ളും, നീളം കൂടും. ആ ഒരു വ്യത്യാസം ജോയിന്റെ മാത്രം വ്യത്യാസം കാണിക്കുള്ളൂ. 1/2 അടിയുടെ വ്യത്യാസം ഉള്ളു ഈ രണ്ട് ജീപ്പും തമ്മിലുള്ള 1/2 അടി വ്യത്യാസമുള്ളൂ. നീളം എല്ലാം സെയിം, എല്ലാം സെയിം. ഒരു സംശയം ചോദിച്ചിട്ട്, കമാൻഡറിന്റെ മറ്റേ വെഹിക്കിള് സീറ്റ് എണ്ണം പറയല്ലേ, അത് കമാൻഡറിന് എത്രയും ജീപ്പിന് എത്രയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? ഇതിന് 5+1. അതിന്റെ അകത്ത് ഇന്നത് വേറെ ഗുണം കൂടെ ഉണ്ട്. അതിന് ഇതിന് 3 മാസം കൊണ്ട് ടാക്സ് അറിയണം. ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ആള് കൂടുതലായിട്ട് 3 മാസം കൂടുമ്പോൾ ടാക്സ് അടയ്ക്കുന്നത്. മറ്റേ 1 വർഷം ടാക്സ് അടയ്ക്കാതെ ഇത് 3 മാസം കൂടുമ്പോൾ ടാക്സ് അടയ്ക്കണം. അതാണ് കമാൻഡ് ഡീപ്പ് ആയിട്ടുള്ള വ്യത്യാസം. ഇൻഷുറൻസ് എല്ലാം സെയിമാ, ടാക്സിലും മാത്രം കുറച്ച് വ്യത്യാസം. കമാൻഡിന്റെ സീറ്റ് നേരെ വട്ടാകാം. ഇപ്പൊ ഇരിക്കുന്ന സീറ്റില്ലേ, ഇപ്പൊ ആ സീറ്റ് എന്ന് പറഞ്ഞാ മൂന്നാ നീ അല്ലേ ആശ പറഞ്ഞുതരാം. നാളെ ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട കാര്യങ്ങളേ. ഇതുണ്ടോ ഈ സാധനം, ഈ സാധനം ഈ സീറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെക്കാൻ കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ ലോങ് ചേസ് വണ്ടിയല്ലേ, പക്ഷെ ഏറ്റവും കൂടുതൽ ആള് കിടന്നത് ഇതിനകത്തായിരിക്കില്ലേ. ഇതിനകത്ത് രണ്ട് സെമിലേ ഉപയോഗിക്കല്ലേ. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ ഈ ഒരു ഇത് അടഞ്ഞു പോകും. ആ സെന്റർ സീറ്റ് എന്നുള്ള ഭാഗം ഇല്ലാണ്ടായി പോകും. അപ്പൊ വണ്ടി ലോങ് ചേസ് വണ്ടിയായി. അതാണ് ലോങ് ചേസ് ആയിട്ടുള്ള വ്യത്യാസം. ചാൻസ് കൂടുതലാ ലോങ് ചേസിന് നീളം ഉള്ളതുകൊണ്ട്. അത് ബ്രേക്ക് എണ്ണം കൂട്ടി കഴിഞ്ഞാൽ വണ്ടി പോകും. അത് ഒരുപാട് വ്യത്യാസമില്ല, 1/2 അടി വ്യത്യാസമല്ലേ ഉള്ളൂ. അതിലേക്ക് എന്ത് കാണിച്ചു പക്ഷേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാം. ഇനിയിപ്പോ നമ്മള് സാധാ ഗീറോസ് തന്നെയാണ് ഇതിന്റെ അകത്ത് ഇരിക്കുന്നത്. നമ്മളെ ലിവർ വ്യത്യാസം ഉണ്ട്. നമ്മളെ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞിരിക്കുന്ന. അപ്പൊ ഇത് സ്റ്റേറ്റ് വരും. അത് ലിവറെ തന്നെ നമുക്ക് മോഡൽ അറിയാൻ പറ്റും. ഏത് ഗീറോസ് ആണെന്നുള്ള ലിവറെ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ഇത് തന്നെ ബാക്കി ചെയ്യാൻ പറയുന്നില്ല. ജീപ്പിന്റെ അതേ സിസ്റ്റം തന്നെയാണ്. ഇത്രയും ഭാഗം ആ ജീപ്പിൽ എന്താണോ ഇരിക്കുന്നത് അത്ര ഭാഗമാണ് ഇതിനെ പകുതി വെച്ച്. ഇതിന് അങ്ങോട്ടാണ് നീളം കൂടുന്നുള്ളൂ. അപ്പൊ വേണേ കമാൻഡർ നമുക്ക് ജീപ്പ് ആക്കാം ചേസ് എടുത്തിട്ടുള്ളത്. ഇല്ല,
പറ്റില്ല. അത് ബുക്കിന്റെ അകത്ത് അല്ല, ലീഗൽ അല്ലാണ്ട് എന്തൊന്നും ചെയ്യാമോ? പക്ഷെ വേറെ ആരും റോഡിലിറക്കാൻ പറ്റില്ല. വീട്ടിൽ കോഴിക്കോട് ഉണ്ടാക്കാം, ഓഫ് റോഡ് ഓടാം. ഇതിനകത്ത് വേറെ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീറോസും ബാക്കിയുള്ള സംഭവം എല്ലാം ഓക്കെയാ. ഇതിപ്പോ ടൂ വീലാക്കാം, ഫോർ വീലാക്കാം. ഗീറോസിന്റെ സിസ്റ്റം എല്ലാം കറക്റ്റ് ആണ്. പിന്നെ ഒറ്റ വ്യത്യാസം ഉള്ളത് ജോയിന്റ്, ആ ജോയിന്റിന്റെ നീളം എടുത്തു കഴിഞ്ഞാൽ പക്കയാവും. അപ്പൊ നീ എത്ര അടിയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ അടി കണക്ക് നോക്കിയിട്ടില്ല, നമ്മള് ആളെണ്ണം മാത്രം. എത്ര പേരെ കേട്ടിട്ടുണ്ട് ഇത് മാക്സിമം കമാൻഡറില് കുത്തി കേട്ടി? എത്ര പേരാണ് ഇരിക്കുന്നനുസരിച്ച് വണ്ടിയുടെ ടോപ്പില്, വണ്ടിയുടെ ഉള്ളിലിരിക്കണേക്കാളും കൂടുതൽ ആള് കയറിയേക്കണം വണ്ടിയുടെ ടോപ്പിലായിരിക്കും. പത്ത് പേരെ കേട്ടിക്കൊണ്ട് ഞങ്ങള് പോയിട്ടുണ്ട്. പത്ത് പന്ത്രണ്ട് പേരെന്തായാലും സീറ്റിലിരിക്കും. പിന്നെ ആൾക്കാർക്ക് സംശയമുണ്ട്, ഇപ്പോഴും സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ചെളി കണ്ട കമാൻഡ് കറങ്ങുന്നുണ്ട്, ഫോർ വീലർ വണ്ടിയിലും കറങ്ങുന്നുണ്ട്. പക്ഷെ ഒരു വണ്ടിയും കറങ്ങില്ല, ഈ കറങ്ങുന്ന പോലെ തന്നെ ഞങ്ങൾ ആ ജീപ്പും കറങ്ങുള്ളൂ. വ്യത്യാസമാണോ വണ്ടി ഓടിക്കുന്ന വ്യത്യാസമുണ്ട്. പിന്നെ ടയറിനും വ്യത്യാസമില്ല, ജീപ്പിനെക്കാളും മണ്ണും കൂടി ഇല്ലില്ല. ടയറെല്ലാം സെയിമാണ്, ലേഡിയ ടയറാണ്. ഈ ടയർ എടുത്ത് അതിനിടാം, അതിനിട്ട് കഴിഞ്ഞാൽ കറങ്ങും. ലേഡിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ കറങ്ങ സാധനം, അത് ചെളിയൊന്നുമില്ല. നീ എന്തോരം നീളം ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു? ഞാനാ അളണം കയറുന്ന മാത്രം പറഞ്ഞില്ല, അവര് മനസ്സിലായില്ല. കട്ടേഴ്സ് വണ്ടിക്ക് അരടി നീളം കുറവും, ഡോക്ടേഴ്സ് വണ്ടിക്ക് ഒരടി നീളം കൂടുതലും. മച്ചാമാരെ, ജീപ്പും കമ്പാർട്ടും തമ്മിലുള്ള ബോഡി വ്യത്യാസം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ മോഡിഫൈ ചെയ്ത ഫോർ വീല് കമ്പാർട്ടിന്റെ റിവ്യൂ, അതുപോലെ തന്നെ ടൂ വീല് ജീപ്പ് ഫോർ വീലാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ചെലവ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. കാശിക്കാ തുടങ്ങിയോ. അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ ബോർഡിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഇത് 1998 മുതൽ ഒരു കമാൻഡറാണ്. അപ്പൊ മച്ചാമാരെ, അപ്പൊ നമ്മൾ ഈ കമാൻഡറില് സ്റ്റോക്ക് വരുന്ന ട്യൂബ് മാറ്റിയിട്ടോ ഹൗസിംഗ് കയറ്റിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ കയറ്റിയിരിക്കണേന്ന് പറഞ്ഞാൽ പഴയ ടൈപ്പ്, അതായത് ബോൾ ടൈപ്പ് ജോയിന്റ് ആട്ടോ ഹൗസിംഗ് ട്യൂബ് ആട്ടോ കയറ്റിയിരിക്കുന്നത്. അപ്പൊ ഹൗസിംഗ് ട്യൂബ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കണ്ട നമ്മുടെ ജീപ്പിലെ കാണുന്ന പോലെ പഴയ രീതിയിലുള്ള ബോൾ ടൈപ്പ് ഹൗസിംഗ് ട്യൂബ്. അതുകൂടാതെ ഒരു ടൈപ്പും കൂടി ഉണ്ട്, അതായത് നമ്മൾ മേജറിലേക്ക് ഇറങ്ങുന്ന ടൈപ്പ്, കവട്ട ടൈപ്പ്, അതായത് ഓപ്പൺ നെക്കിൾ ടൈപ്പ് ഹൗസിംഗ് ട്യൂബും. അപ്പൊ ഈ രണ്ട് ട്യൂബും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ രണ്ട് ഹൗസിംഗ് ട്യൂബ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഈ കവട്ട ടൈപ്പ് തന്നെ കേട്ടോ. കാരണം കവട്ടയ്ക്ക് ബോൾ ജോയിന്റിനേക്കാളും ഒടിവ് കൂടുതലുണ്ട്. അതുകൂടാതെ ബോൾ ടൈപ്പ് ഹൗസിംഗ് ട്യൂബിന് സ്പിൻഡിൽ ബെയറിംഗ് വരുന്നത്. അപ്പൊ അത് നമ്മുടെ കവട്ടയിലേക്ക് വരികയാണെങ്കിൽ സ്പിൻഡിൽ ബെയറിംഗ് മാറിയിട്ട് ബുഷ് ടൈപ്പ് ആട്ടോ വരുന്നത്. അപ്പൊ അത് രണ്ടും നല്ല വ്യത്യാസങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ രണ്ട് ഹൗസിംഗ് ട്യൂബ് തമ്മിലുള്ള മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് കവട്ടയ്ക്കാട്ടോ. ഇപ്പോൾ പഴയ മോഡലുള്ള ഹൗസിംഗ് ട്യൂബിനൊക്കെ മാർക്കറ്റ് വാല്യൂ കുറച്ചുള്ളൂ, അതായത് നിസ്സാര പൈസക്കൊക്കെ നമുക്ക് ട്യൂബ് കിട്ടും മറ്റേ ഓപ്പണിനൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ നമ്മുടെ ജീപ്പ് ചെയ്തതുപോലെ തന്നെ കുടച്ചിൽ വരാതിരിക്കാൻ വേണ്ടി വണ്ടിക്ക് ഷോക്ക് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ എക്സ്ട്രാ കയറ്റിയാ കമ്പനി വരുന്നല്ലോ. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാവേ. ഓക്കെ. അപ്പൊ ഈ ജീപ്പിന്റെ മെയിൻ, ഈ കമാൻഡറിന്റെ മെയിൻ സാധനം അതിന്റെ ഫോർവീലാണ്. കാണാൻ പറ്റുന്നത് അവര് എക്സ്ട്രാ ഹൗസിംഗ് ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ ജീപ്പിനെ പോലെ അല്ല, ഇവിടെ നമ്മുടെ ജീപ്പിൽ മറ്റേ ബാറ്ററി ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹൗസിംഗ് കാണാൻ പറ്റാറുണ്ട്. ബാറ്ററിയൊക്കെ ഇവിടെ, അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ സ്പെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ജീപ്പിനെ പോലെ സെയിം ആണ്. മച്ചാമാരെ, ജീപ്പുള്ള രണ്ട് ടൈപ്പ് റേഡിയേറ്റർ വരുന്നുണ്ട്, അതിൽ ഒന്ന് അലുമിനിയം റേഡിയേറ്ററും രണ്ടാമത്തെ പിച്ചള ടൈപ്പ് റേഡിയേറ്ററും. ഏറ്റവും നല്ല റേഡിയേറ്റർ പിച്ചള ടൈപ്പ് ആട്ടോ ഈ ഒരു ജീപ്പില് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അലുമിനിയം റേഡിയേറ്റർ ആണ്, രണ്ട് സെല്ലുള്ള അലുമിനിയം റേഡിയേറ്റർ ആണ്. നമ്മുടെ ജീപ്പിലിരിക്കുന്ന പിച്ചള ടൈപ്പ് മൂന്ന് സെല്ലുള്ള റേഡിയേറ്റർ ആണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഈ ഒരു റേഡിയേറ്ററിലുണ്ട്. എത്ര സെല്ലുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇത് സാധനം മൂന്ന് സെല്ലാണ് പറഞ്ഞത്. ഇതിന് എത്ര സെല്ലുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തുറക്കണം. ഇവിടെ റേഡിയേറ്ററിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി തുറക്കുന്ന സ്ഥലം ഇത്. ലോഗ് തുറന്നു വിട്ടു, ഇത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ വെള്ളം പോകും അതിൻ്റെ അകത്ത്, റേഡിയേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എത്ര സെല്ലുണ്ടെന്ന് അറിയാൻ വേണ്ടി രണ്ടല്ലേ ഉള്ളു, അടുത്ത ഉള്ളിലേക്ക് എടുത്ത് വെട്ടാം. എത്ര സെല്ലുണ്ടല്ലോ, നീളത്തി രണ്ട് സെല്ല്, ഇതൊന്ന് ഇതുണ്ട്. നമ്മൾ മൂന്ന് സെല്ല നമ്മുടെ ഇതിൻ്റെ, നമ്മൾ എല്ലാവർക്കും മൂന്ന് സെല്ലുണ്ടെങ്കിൽ വണ്ടി ചൂടായിരിക്കും, ഇഞ്ചി ചൂടായിരിക്കും. നമ്മളൊന്നും ക്ലീൻ ചെയ്യാറില്ല, ഇതാണ് കരിയൂല കരിയും തുരുമ്പു.
വണ്ടി ഡേഡിയത്തിൽ വെള്ളം വരുന്നു, വണ്ടി ചൂടാകുന്ന ഗ്യാസ് കിറ്റിന് നമ്മൾ തന്നെ വരുന്നു. ഇനി തോന്നുന്നുണ്ടല്ലോ ഈ അലുമിനിയം റേഡിയേറ്ററിന്റെ കൂളന്റല്ലേ പറ്റുള്ളൂ, വെള്ളം പറ്റത്തില്ലല്ലോ. ഇത്തിരി കണ്ടവാനും ചൂടായി കഴിഞ്ഞാൽ താൻ തന്നെ തളയും. അപ്പൊ ഓയിൽ ഫിൽറ്റർ എന്നത് അഡീഷണൽ കയറ്റിയിരിക്കുന്ന കേട്ടോ, പുതിയ ടൈപ്പ്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ ജീപ്പിനെ പോലെ സെയിം തന്നെയാണ് കേട്ടോ. സാധാ ബ്രേക്ക്, സാധാ ക്ലച്ച്, എല്ലാ സാധാ ഒരു സ്റ്റോക്ക് ജീപ്പ് തന്നെയാണ്. പക്ഷെ അതിൽ ഫോർ വീല് മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഒരു ഫ്രണ്ട് ജോയിന്റ് ഫ്രണ്ട് ഹൗസിംഗ് മാറ്റി, പിന്നെ കണ്ടില്ലേ ഫോർ വീലിന്റെ സാധാ പ്ലാൻ ചെയ്യുന്ന കേട്ടോ. അല്ലെ നമ്മുടെ ത്രീ വീലർ ഇവിടെ ത്രീ വീലർ പിടിച്ചിട്ടില്ല, നമ്മളത് മാറ്റിയിട്ടില്ല, അത് പഴയ രീതി തന്നെയാട്ടോ. ഫോർ വീലർ കമാൻഡറിന്റെ ഫ്രണ്ട് ജോയിന്റിന്റെ നീളം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നീളം എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫോർ വീലർ കമാൻഡറിന്റെ ഫ്രണ്ട് ഹൗസ് ജോയിന്റിന്റെ നീളം ഹൗസിംഗ് കണ്ടില്ലേ, എട്ട് ബോൾട്ട് ഹൗസിംഗ്. നമ്മുടെ സെൻട്രൽ ഹൗസിംഗ് ആട്ടോ, അത് സിക്സ് ബോൾട്ട് ആണ് നമ്മുടെ ജീപ്പിൽ കൊടുത്തേക്കുന്നത്. അതും സെൻട്രൽ ഹൗസിംഗ് തന്നെയാണ്. സെൻട്രൽ ഹൗസിൻ്റെ ഫുൾ ഡീറ്റെയിൽ കൂടി നമുക്ക് ചെയ്യാം. വെയ്റ്റ് സെറ്റിൻ്റെ എണ്ണം നോക്കുവാണെങ്കിൽ 13 പ്ലേറ്റ് ആട്ടോ ബാക്കി തന്നെ. പിന്നെ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട്, വളച്ചിട്ടിട്ടുണ്ട്. കമാൻഡർ എടുക്കണ യാത്രാ സുഖത്തിന് വേണ്ടി. ഡീസൽ ടാങ്ക് അടിയിലെ തന്നെ ഓഫ് റോഡിന് പലപ്പോഴും ഡീസൽ ടാങ്ക് കല്ല് കെട്ടി പൊളിഞ്ഞ് വഴിക്കാവാറുണ്ട്. അപ്പം നമ്മുടെ ജീപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഡീസൽ ടാങ്ക് തന്നെ. ഇനി നമുക്ക് ഫോർ വീലർ കമാൻഡറിൻ്റെ ബാക്കി ജോയിൻറ്റിൻ്റെ നീളം എത്രയാണെന്ന് നോക്കാം. ഇത് ഇവിടെ നമ്മൾ ഇതിൻ്റെ വ്യത്യാസം ഈ ജോയിൻ്റെ മാത്രം വരത്തുള്ളൂ, മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ഇതുണ്ടോ ഡീത്ത്, ഡീത്ത് വരെയെന്ന് പറയുമ്പോൾ മൂന്നടി ജോയിൻ്റ് വരും. മച്ചാമാരെ, നമ്മൾ ഇവന്മാരെ മഹീന്ദ്ര കമാൻഡർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇവന്മാരെ ശരിക്കുള്ള പേര് അതല്ല കേട്ടോ. കണ്ടില്ലേ, CDR 650 DI എന്നാണ്. ടു വീൽ ഡ്രൈവ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് താലിയാണ്. ഈ ഒരു താലിയിൽ വണ്ടിയുടെ മോഡൽ നെയിം, അതുപോലെ ചേസ് നമ്പർ, എഞ്ചിൻ നമ്പർ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള, ഈ ഒരു കമാൻഡറിന്റെ ആക്സിലേറ്റർ മാത്രം തൂക്കുപിടലാണ്. നമ്മുടെ ജീപ്പിന്റെ ഇതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈ വണ്ടിയുടെ ഇതാണ് പെടലുണ്ടോ, തൂക്കുപെടലാട്ടോ. ഇപ്പൊ ഈ ഫുഡ് ഡ്രസ് ഉണ്ടോ, ഈ വണ്ടിക്ക് അത്യാവശ്യം താന്നേനായിട്ടിരിക്കുന്നത്. അപ്പത് ഇതിന്റെ അടിയിലേക്ക് നോക്കി, ഈ വണ്ടിയുടെ സ്റ്റോക്ക് ഇത് ഇത് തന്നെ ആട്ടോ. അതിന്റെ മേലേക്ക് ഇതേ ബൊലേറോടെ ഫുഡ് ഡ്രസ് കയറ്റി പിടിപ്പിച്ചതാണേ. അപ്പൊ രണ്ടും അപ്പുറത്തെ സെയിം തന്നെ ആട്ടോ. ബാക്കിയൊക്കെ നോക്കണേ ജീപ്പിന്റെ സെയിം തന്നെ ആട്ടോ. അല്ല, നല്ലത് മീറ്റർ ഡിജിറ്റൽ മീറ്റർ ആട്ടോ. നമ്മളാണെങ്കിൽ പഴയ ടൈപ്പിലെ മറ്റേ നമ്മുടെ ഫിലമെന്റ് ബൾബ് കയറ്റി പിടിപ്പിച്ച സാധനമാണെങ്കിൽ ഇവിടെ വരെ നേരെ തിരിച്ചാട്ടോ. ഇപ്പൊ ക്ലസ്റ്റർ ഒക്കെ കണ്ടില്ലേ, അപ്പൊ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അതിന്റെ ഫംഗ്ഷൻസ് എല്ലാ കുഞ്ഞു സാധനം തന്നെ കിട്ടും, എല്ലാ ഇതും. അപ്പൊ ബ്രേക്ക് തിരിച്ച് കിട്ടുക. ഇനി ഇതിന്റെ നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫോർ വീലിന്റെ സിസ്റ്റം ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. ബാക്കില് നാല് പേർക്ക് ഇരിക്കത്തില്ല അക്കാ, നാല് പേർക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് നാല് പേർക്ക്. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ സീറ്റിൽ മൂന്ന് പേർക്കും ഡ്രൈവർ സൈഡിൽ ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേർക്കും സുഖമായിട്ട് ഇരിക്കട്ടോ. കേൾക്കാശിക്കേ, സിസ്റ്റം പരിചയപ്പെടും. ഇതാണ് ഇന്റീരിയർ. അപ്പം മച്ചാമാരെ, നമ്മൾ ടു വീല് ജീപ്പിൽ ഫോർ വീല് കയറ്റുവാണെങ്കിൽ നമ്മൾ ആദ്യം മാറ്റുന്നത് ഗിയർ ബോക്സ് ആട്ടോ.
നമ്മൾ ഈ കമാൻഡറിന്റെ ഗിയർ ബോക്സ് മാറ്റിയിട്ട് 4+1+ നമ്മൾ എക്സ്ട്രാ ഗിയർ ബോക്സും കയറ്റിയിട്ടുണ്ട്. അതായത് ഫോർ വീലിന്റെ ഗിയർ ബോക്സും നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പൊ ടൂ വീൽ വണ്ടിയിൽ നമ്മൾ സ്റ്റോക്ക് രീതിയിൽ തന്നെ നമ്മൾ ഫോർ വീൽ കയറ്റുവാണെങ്കിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മളെ ഈ ഫൗണ്ടേഷനിൽ വന്നിട്ട് നമ്മളെ ഈ ക്ലച്ചിന്റെ പാലം റാഡൊക്കെ വന്ന് ഇടിക്കും. അപ്പൊ അതൊക്കെ ഇടിക്കുവാണെങ്കിൽ നമ്മൾ പാലം അഡ്ജസ്റ്റ് ചെയ്യണം ക്ലച്ചിന്റെ. ഈ കാണുന്നുണ്ട് ക്ലച്ചിന്റെ പാലം, ഇതാണ് റാഡ്. അപ്പൊ ഈ ഒരു പാലം ഇതിൽ വന്ന് തട്ടുണ്ടോ നോക്കണം ഫൗണ്ടേഷനിൽ. ഈ തട്ടുവാണെങ്കിൽ ഇതില് ലോഡ് വരും എക്സ്ട്രാ. ടൂ വീല് ഫോർ വീൽ ആക്കുമ്പോ ഇതിങ്ങനെ തട്ടും, അത് നമ്മൾ മാറ്റി കൊടുക്കണം പാലം. പാലം അതിന്റെ അകത്താണ് നമ്മള് വീഡിയോയില് പറഞ്ഞത്. അപ്പൊ നമ്മള് ഈ എക്സ്ട്രാ ഗിയർ ബോക്സ് മാറ്റുമ്പോ ക്രോസ് ബംബർ പിടിപ്പിക്കാനായിട്ട് ചേസയില് തുള വ്യത്യാസം കാണും. ആ തുള നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. ചേസ് തുളക്കേണ്ടി വരും, തുളക്കേണ്ടി വരും. അത് ഇത്ര കാര്യങ്ങളുള്ള കേട്ടോ നമ്മൾ എക്സ്ട്രാ ഗിയർ ബോക്സ് കയറ്റുമ്പോ നോക്കേണ്ടത്. അതെ, എന്റെ അടിയിൽ വീട് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഈ ടൂ വീൽ വണ്ടിയില് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം മാത്രമേ വരത്തുള്ളൂ. ഇത് കേട്ടോ നമ്മുടെ ഫോർ വീലിന്റെ എക്സ്ട്രാ ഗിയർ ബോക്സ്. ഈ ഒരു ടൂ വീൽ വണ്ടിയുടെ ഈ ഒരു ഗിയർ ബോക്സിലേക്ക് ഈ ഒരു എക്സ്ട്രാ ഗിയർ ബോക്സ് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ഫോർ വീലിന് ഇത് മൊത്തത്തിന് മാറിയിട്ട് കയറ്റുന്നത്. പിന്നെ നമ്മള് ടൂ വീൽ ഉപയോഗിച്ച നമ്മുടെ നമ്മുടെ ഗിയറിന്റെ പല്ലും, അതായത് പൾച്ചക്കറൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ അതിന്റെ ഈ ഒരു ഷേപ്പ്, ഈ ഒരു ബോഡി ഗിയർ ബോക്സിന്റെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ടൂ വീൽ വണ്ടിയിൽ സാധാരണയായിട്ട് എല്ലാവരും കയറ്റുന്ന ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ 3+1 അല്ലെങ്കിൽ 4+1 ആയിരിക്കും. അപ്പൊ മിക്കവരും 4+1 ഇപ്പൊ മാറുന്നത്. അപ്പൊ ഈ 3+1 4+1 തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഗിയറിന്റെ വ്യത്യാസം ഉള്ളു കേട്ടോ. അപ്പൊ ഈ 3+1 വെച്ച് നോക്കുമ്പോൾ ഒരു ഗിയർ എക്സ്ട്രാ കയറുമ്പോ നമുക്ക് മൈലേജ് അതിനനുസരിച്ച് കൂടും. അതുകൂടാതെ നമ്മൾ 3+1 വൈബ്രേഷൻ കുറവായിരിക്കും 4+1. അപ്പോൾ ഇപ്പൊ എല്ലാവരും തന്നെ 4+1 മാറുന്നേ. അപ്പൊ ഈ 4+1 ഗിയർ ബോക്സിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മോഡലിനനുസരിച്ചിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു കറക്റ്റ് റേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഈ കമാൻഡറിന്റെ തേർഡ് ഗിയർ വീഴാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ. അപ്പൊ തേർഡ് ഗിയർ മാത്രല്ല, ഗിയറിലൊക്കെ ചാടാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലച്ച് കുറവായതുകൊണ്ടാണ്. നമ്മുടെ ജീപ്പിനെ പോലെ തന്നെ ഹനുമാൻ ഗിയർ. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഗിയർ കാണുക. ഈ സാധാ ടൂ വീല് കമാൻഡറിന് ഈ ഒരു ഒറ്റ ലിവറേ വരുള്ളൂ. ഒന്നി കൂടുതൽ ലിവർ ഉണ്ടെങ്കിൽ അത് ഫോർ വീല് വണ്ടിയാ. ഓക്കെ, അപ്പൊ നമ്മൾ ഫോർ വീല് കമാൻഡർ ഒന്ന് ഓടിച്ചു നോക്കാൻ പോകട്ടോ. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമുക്ക് ഇത് ഓടിച്ചു നിന്നിട്ട് പറയാം. സാധാ സ്റ്റീറിംഗ് തന്നെ കേട്ടോ, പവർ സ്റ്റീറിംഗ് ഒന്നും അല്ല, സാധാ ബ്രേക്കും സാധാ ക്ലച്ചൊക്കെയാണ്. നമ്മുടെ സാധാ ജീപ്പിന്റെ സാധാ സിസ്റ്റം തന്നെയാണ് ഈ വണ്ടി. ഫോർ വീൽ കയറ്റേക്കുന്നുള്ള ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആശി ഫസ്റ്റ് ഇട്ടു. അപ്പൊ പോട്ടെ, എങ്ങനെയുണ്ട് ആശിക്ക്, എങ്ങനെയുണ്ട് വണ്ടി, എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് ഓടിക്കുന്നതിന് കുഴപ്പമുണ്ട് കേട്ടോ. ആ തേടി വീണു, ഓട്ടത്തിൽ വീണു കേട്ടോ. തേട് പോട്ടെ, അപ്പൊ സമീർ വണ്ടി ഓടിച്ചു നോക്കാൻ പോട്ടോ. സെക്കൻഡ് ഉണ്ടെന്ന് ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് പറയാം. കൈ കിട്ടുന്നില്ല.
ഈ സാധനം പറഞ്ഞ സ്റ്റോപ്പറ വണ്ടി നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനം ചില ചേച്ചിമാരുടെ വീഡിയോയിൽ ഇത് ഹാൻഡ് ബ്രേക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജീപ്പിന് പൊതുവെ ഹാൻഡ് ബ്രേക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഊരി മാറ്റാറുണ്ട്. ഈ മൈലേജിന്റെ ഇതുണ്ടോ സ്റ്റോപ്പർ ആവാൻ വേണ്ടി മാത്രം നിർത്തുന്നു. ഇതുണ്ടോ ഈ സ്റ്റീറിംഗിന്, ഇതുണ്ടോ ആരാ സ്റ്റീറിംഗ് പ്ലേ ഉണ്ട്, ഉണ്ടോ ഇത് ഓടിക്കഴിച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തില്. അതാത്തി എങ്ങനെ കീ പറഞ്ഞാന്ന് പറഞ്ഞേ മറിയുന്നുണ്ട്. അത് തിരിഞ്ഞോലല്ല ഇത് തിരിയുന്നത്, ഇത് ഒരു കറക്കം കൂടുതൽ ഇറങ്ങുന്നുണ്ടോ? അതിന്റെ വീഡിയോ നമുക്ക് ഇടാം. എന്ത് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കീ ഉണ്ട്, ഈ ഇളക്കമുണ്ടോ, ഈ ഇളക്കത്തിലാണ് വലിയ പ്ലേ വരുന്നത്. ഒരു ചെറിയ അനക്കം വരെ വലിയ പ്ലേ ആവൂലേ. കമാൻഡറിന് ഇത്രയും പ്ലേ വരാൻ കാരണം ഈ കീ പറഞ്ഞു പോയതാണല്ലേ. ഈ ഇളക്കം മതി, നമ്മുടെ ജീപ്പിന് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് നമ്മൾ എന്നിട്ട് മാറ്റിയതാ, കീ മാറ്റിയിട്ടതാ. അപ്പൊ നമ്മള് കമാൻഡറിന്റെ ബാക്ക് ജോയിന്റും അതുപോലെ ഫ്രണ്ട് ജോയിന്റ് ഒക്കെ ഈ ടേപ്പ് ചളർന്നാണ് കേട്ടോ. അപ്പൊ കമാൻഡറിന്റെ ബാക്ക് ജോയിന്റ് ഏകദേശം ഒരു 3.5 അടിയോളം വരുന്നുണ്ട്. ഫ്രണ്ട് ആണെങ്കിൽ കറക്റ്റ് 2 അടി, കറക്റ്റ് ഇല്ല, ഏകദേശം 2 അടിയോളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ജീപ്പിന്റെ ഇതുപോലെ നോക്കിയിട്ട് വ്യത്യാസം എന്നാ പറയാം. ഓക്കേ, അളന്ന് നോക്കാം. ടീത്ത് തൊട്ടുള്ള അളവാട്ടോ, ടീത്ത് പറഞ്ഞ വിധല്ലേ, നമ്മുടെ ഏകദേശം 2.5 അടി. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട് ബാക്കി ജോയിന്റ്. ഫ്രണ്ടും കൂടി ഫ്രണ്ടും നടന്നു നോക്കാം. ഫ്രണ്ട് ജോയിന്റ് സെയിം ആയിരിക്കോ? നമ്മളൊരു സംശയം, എത്രണ്ട് ബാക്കി മാത്രം വ്യത്യാസം വരുള്ളൂ. അപ്പൊ മച്ചാമാരെ, നമ്മുടെ ഫോർ വീലർ കമാൻഡറിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടി ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. യൂട്യൂബിൽ ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഫോർ വീലർ കമാൻഡറിനെ റിവ്യൂ ചെയ്യാൻ നമുക്ക് കിട്ടി. നമ്മുടെ വ്യത്യാസങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും. പിന്നെ നിയമവശങ്ങളെ കുറിച്ച് നമുക്ക് തൽക്കാലത്തേക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരറിവൊക്കെ ആയിരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് അത് നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ നിയമവശങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ അതുകൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിൽക്കുക. പിന്നെ ഇതിൻ്റെ നമ്മുടെ കമാൻഡറിൻ്റെ ജീപ്പിൻ്റെ ഓഫ് റോഡ് വീഡിയോ ഇനി വരാനുണ്ട്, ആ ഒരു വീഡിയോ കൂടി കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ. താങ്ക് യു ഫോർ വാച്ചിങ്.